ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ വചനത്തിന് മുമ്പേ വരുവാൻ കർത്താവ് ഒരവസരം കൂടെ നമുക്ക് നൽകി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചന ധ്യാനത്തിനായി സങ്കീർത്തനം 16:1. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഈ സങ്കീർത്തനം ദാവീദിന്റെ സ്വർണ ഗീതമായിട്ടാ അറിയപ്പെടുന്നത്. കാരണം ഇതിൽ എഴുതിയേക്കുന്ന വിഷയങ്ങൾ വിലയേറിയ പൊന്നിനെക്കാട്ടും വിലയുള്ളതാ. ഈ സങ്കീർത്തനം സ്പഷ്ടമായി കർത്താവായ യേശു, കർത്താവിൻ്റെ പുനരുത്ഥാനം, അതിനെക്കുറിച്ചാണ് ദാവീദ് ആത്മാവിൽ പ്രവചിക്കുന്നത്. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ പത്രോസും പൗലോസും ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്. ഇത് കർത്താവായ യേശുവിനെ കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 2:25 അപ്പോസ്തലനായ പത്രോസ് സ്പഷ്ടമായി പറയുന്നുണ്ടല്ലോ, ദാവീദ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലയോ. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 13:38 സാക്ഷ്യം വഹിക്കുന്നുണ്ട്, ദാവീദ് ആ കർത്താവിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. കർത്താവ് മുഖാന്തരമില്ലയോ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചത്. സാധാരണയായ ആൾക്കാർ ഈ സങ്കീർത്തനം ദാവീദും വിശുദ്ധന്മാരും കർത്താവായ യേശുവിനെ കുറിച്ച് അതുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്ത് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ ഇത് സ്പഷ്ടമായി കർത്താവായ യേശുവിനെ കുറിച്ച് മാത്രമാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഈ സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്. പൂർണ്ണ ദൈവം മനുഷ്യൻ്റെ വേഷത്തിൽ ഈ ഭൂമി നടന്നപ്പോഴാണ് നമ്മൾ കർത്താവായ യേശുവിനെ സ്പഷ്ടമായി കാണുന്നത്. പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ കർത്താവിന് മനുഷ്യൻ്റെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി വില കൊടുക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. വിശുദ്ധനായ ദൈവത്തിന് പാപം ചുമക്കാൻ കഴിയത്തില്ല. അതേസമയം പാപത്തെ മറച്ചു വയ്ക്കുവാനും കഴിയത്തില്ല. പാപിയായ മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശനം കൊടുക്കുവാനും കഴിയത്തില്ല. അത് കാരണത്താൽ സർവശക്തനായ ദൈവം പൂർണ്ണ മനുഷ്യൻ്റെ വേഷത്തിൽ ഈ ഭൂമിയിൽ നടന്ന് തൻ്റെ വിശുദ്ധ പ്രമാണവും തൻ്റെ നീതിയെ പൂർത്തീകരിച്ചു. പൂർണ്ണ മനുഷ്യനായി മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് മോചനത്തിനു വേണ്ടി വില കൊടുത്തു. ഈ സങ്കീർത്തനം കർത്താവായ യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ നമുക്ക് കാണാമല്ലോ എങ്ങനെ കർത്താവ് സ്വർഗീയ പിതാവിനോട് തന്നെ ഈ ദുഷ്ട ലോകത്തിൽ കാക്കുവാൻ അപേക്ഷിക്കുന്നത്. കർത്താവായ യേശുവിനെ കുറിച്ച് നമ്മൾ വചനം ശ്രദ്ധിക്കുമ്പോൾ തൻ്റെ ജനനം മുതലേ വിശുദ്ധനാണ് വചനം പ്രഖ്യാപിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് മുഖാന്തരമാ ജനിച്ചത്. പാപ സ്വഭാവം കർത്താവായ യേശുവിൽ ഇല്ല. പൂർണ്ണ മനുഷ്യനാവുമ്പോൾ നമുക്ക് അപ്പനമ്മ ഉള്ള പോലെ കർത്താവായ യേശുവിന് മാതാവ് പിതാവും ഇല്ല. ആദാം പൂർണ്ണ മനുഷ്യനായിരുന്ന പോലെ തന്നെ കർത്താവായ യേശുവിക്ക് ഈ ഭൂമിയിൽ അപ്പനും അമ്മയുടെ ആവശ്യമില്ല. അതുകൊണ്ടാ കർത്താവായ യേശുവിനെ ഒടുവിലത്തെ ആദാമായിട്ട് നമ്മൾ അറിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് നടക്കേണ്ടത്, അതിന് പൂർണ്ണ ഒരു മാതൃക കർത്താവായ യേശു നമുക്ക് കാണിച്ചു തന്നു. എല്ലാ മേഖലകളിലും വിശുദ്ധനായിരുന്നു. ഇവിടെ കർത്താവായ യേശു ദുഷ്ടതയെന്ന് തന്നെ കാക്കുവാൻ വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്നത് നമുക്ക് കാണാം. കർത്താവായ യേശുവിൻ്റെ പ്രാർത്ഥന യെശയ്യാവ് 49:7-8 വരെ വാഗ്ദത്തം ചെയ്ത പോലെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. നമുക്ക് കർത്താവായ യേശുവിൽ നമുക്ക് വസിക്കാം. കർത്താവ് നമ്മളെ എല്ലാ ദുഷ്ടതയിൽ നിന്ന് നമ്മളെ കാക്കുവാൻ ശക്തൻ. നമുക്ക് ആത്മാർത്ഥ ഹൃദയമുണ്ടെങ്കിൽ പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ നടന്നപ്പം തൻ്റെ വിശുദ്ധിയെക്കുറിച്ച് മറ്റോടെ മുമ്പേ പുകഴ്ത്തി കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ എപ്പോഴും സ്വർഗീയനായ പിതാവിൽ ആശ്രയിച്ചുകൊണ്ടാണ്
ഈ ഭൂമിയിൽ ജീവിച്ചത്. വിശുദ്ധിയിലും സത്യത്തിലുമാ കർത്താവ് ജീവിച്ചത്. നമ്മുടെ സ്വർഗീയനായ പിതാവിന് മാത്രമേ നമുക്ക് അശുദ്ധിയിൽ നിന്ന് ദുഷ്ടതയിൽ നിന്ന് കാക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ശത്രു നമ്മുടെ ചുറ്റും അലറുന്ന സിംഹം പോലെ ഒരവസരം തപ്പി നടക്കുന്നത് വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ലോകത്തിൻ്റെ സുഖങ്ങളിൽ നമ്മളെ അകപ്പെടുത്തുവാൻ, തൻ്റെ കണിയിൽ നമ്മളെ അകപ്പെടുത്തുവാൻ ശത്രു ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് താഴ്മയോട്, നുറുങ്ങിയ ഹൃദയത്തോട് ദൈവസന്നിധിയിലായിരിക്കാം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്. നമ്മളെ എവിടുന്ന ദൈവം വെട്ടിയെടുത്തത്? നമ്മളിന്നായിരിക്കുന്നത് കർത്താവിൻ്റെ കൃപ മാത്രം. നമ്മുടെ കർത്താവിനോട് നമുക്ക് പട്ടിച്ചേർന്നിരിക്കുക. ആ നിത്യമായ പാറയിൽ നമുക്ക് ഒളിച്ചിരിക്കുക. അവിടെ മാത്രമേ നമുക്ക് എല്ലാ ദുഷ്ടതയും സുരക്ഷിതത്വമുള്ളൂ. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ദാവീദ് ഗോലിയാത്തിനെ തകർത്തവൻ ശത്രുവിൻ്റെ കണിയിൽ അകപ്പെട്ടു. കൺമോഹ മുഹാന്തരം പരീക്ഷയിൽ വീണു. അത് നമുക്കോർ ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ എത്ര ശ്രദ്ധയോട് വേണം കർത്താവിൻ്റെ പാതയിൽ നടക്കേണ്ടത്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. സ്വർഗീയ പിതാവ് വിശുദ്ധനായിരിക്കുമ്പോൾ നമ്മളും വിശുദ്ധിയിൽ ജീവിക്കേണ്ടിവരാ. പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു പിതാവിൽ ആശ്രയിച്ചെങ്കിൽ നമ്മൾ എത്ര അധികം കർത്താവിൽ ആശ്രയിക്കേണ്ടതാ. കർത്താവിനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിച്ചാൽ, ആശ്രയിച്ചാൽ നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ കുറവുകൾക്ക് വേണ്ടി, നമ്മുടെ ബലഹീനതയ്ക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുവാൻ ഒരുക്കത്തോട് എപ്പോഴും ഉണ്ട്. നമ്മൾ ഒരിക്കലും മറക്കല്ലേ നമ്മൾ പൊടിമണ്ണ. നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ നമ്മളെ അന്ത്യം വരെ കാക്കുവാൻ ശക്തൻ. നമ്മൾ ഈ ഓട്ടത്തിൽ തന്നെയല്ല, ഏകരല്ല, നമ്മുടെ കൂടെ ദൈവം തന്നെ ആത്മാവിൻ്റെ രൂപത്തിൽ നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട്. നമ്മളെ എപ്പോഴും സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. കർത്താവിനെ ആശ്രയിച്ച് നമുക്ക് ഈ പാതയിൽ മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവെ, നിന്നിൽ പറ്റിച്ചേർന്ന് നിന്റെ ഹിതപ്രകാരം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നിന്റെ കൃപയ്ക്കായി സ്തോത്രം. നിന്നിൽ താഴ്മയോട് ആയിരിപ്പാൻ, നിന്നിൽ വസിപ്പാൻ നീ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.